نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحدي حدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ റമദാൻ മാസം അതിൻ്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മളെല്ലാവരും ആരാധനകൾക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തിയവരും സമയം മാറ്റിവെച്ചവരുമാണ്. നമ്മുടെ വിലയേറിയ സമ്പത്തിൽ നിന്ന് ഒരുപാട് ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഏതെല്ലാം ആരാധനകളുണ്ടോ ആ ആരാധനകളെല്ലാം തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയ വിശ്വാസികൾ കഠിനമായ വേനലിൽ കഠിനമായ ചൂട് സഹിച്ച് വെള്ളവും ഭക്ഷണവുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പനുഷ്ഠിച്ചിട്ടുള്ളവരാണ് എല്ലാ വിശ്വാസികളും. നമ്മളെ ഇച്ഛകളെയെല്ലാം മാറ്റിവെച്ച് ഏതെല്ലാം തിന്മകളുണ്ടോ അതിനെയെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി പുണ്യത്തിലേക്ക് ധന്യമാക്കിയ ഈ വേളയിൽ എല്ലാം റബ്ബിൻ്റെ തൃപ്തിക്കും റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ആ പ്രതിഫലത്തിനും വേണ്ടിയാണ് ഓരോ വിശ്വാസികളും ഇത്രമാത്രം പ്രയാസപ്പെട്ട് ആരാധനകളിൽ മുഴുകി തിന്മകളിൽ നിന്ന് മാറി നിന്ന്
അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി അനുസരിച്ച് പോന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ കർമ്മങ്ങൾ, ഈ സൽപ്രവർത്തനങ്ങൾ, ഈ ആരാധനകൾ, അതെല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കും എന്ന് നമുക്ക് എന്തുറപ്പാണുള്ളത്? നമ്മളനുഷ്ഠിച്ചിട്ടുള്ള നോമ്പുകൾ നാളെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ അതിനൊരു പ്രതിഫലമില്ലാത്ത രൂപത്തിൽ അത് മാറ്റപ്പെടുന്ന അവസ്ഥ. നമ്മൾ രാത്രികളിൽ ഒരുപാട് സമയം നിന്ന് നമസ്കരിച്ചു, ആ നമസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിഫലമില്ലാത്ത ഒന്നായി മാറുന്ന അവസ്ഥ. നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിച്ചതൊന്നും അത് അള്ളാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും ഓരോ മനുഷ്യൻ്റെയും പ്രയാസം, അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ, വിശ്വാസികളെന്ന് തലക്കെട്ടോടുകൂടി ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂറത്ത്, അവിടെ വിശ്വാസികളുടെ ഗുണങ്ങൾ എന്താണെന്ന് കൃത്യമായി പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന യുതൂനമാ ആതവ ഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള ഭയപ്പാടോടുകൂടി തങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിൽ നിന്ന് കൃത്യമായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ. ഈ ആയത്തിനെക്കുറിച്ച് ബഹദി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹു റസൂലിനോട് ചോദിച്ചു. അല്ലാഹു റസൂലെ, അഹുമുൽ ലദീന യശ്റബൂൽ അൽഖംറ വയസ്റിഖൂൻ, റസൂലെ അവരിത്ര മാത്രം ഭയപ്പെടാൻ മാത്രം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്ന ആ ആളുകൾ എന്തിനാണ് പിന്നീട് ഭയപ്പെടുന്നത്? അവർ കള്ളു കുടിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ അവർ മറ്റുള്ള ആളുകളുടെ സമ്പത്ത് അപഹരിച്ച് അതുകൊണ്ടാണോ അവർ സൽപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്? എന്തിനാണ് അവർ ഭയപ്പെടുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കൊടുക്കുന്ന മറുപടിയുണ്ട്, ലായാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മകളെ, അതൊന്നുമല്ല അതിൻ്റെ കാരണം. വലാക്കിന്നഹും അല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂന, ഈ പറയുന്ന ആളുകൾ അവർ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകളാണ്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ഒരുപാട് ചെലവഴിക്കുന്ന ആളുകൾ. ബഹും യഖാഫൂന അല്ലാ യുഖബല മിൻഹു, പക്ഷെ അവർ ഭയപ്പെട്ടിരുന്നു, അവർക്ക് പേടിയുണ്ടായിരുന്നു, അവർ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ലേ, അള്ളാഹു എങ്ങാനും സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള ഭയപ്പാട് അവരെ പിടികൂടിയിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭയപ്പാട് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് കഴിഞ്ഞു, ആ നോമ്പുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയം നമുക്കുണ്ടാകണം. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ എത്രമാത്രം ഭയാനകരമാണ് ആ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുബഹ് കഴിഞ്ഞ് ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമല മുതഖബ്ബല, അള്ളാഹുവേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവിനെ ചോദിക്കുന്നു, ഏറ്റവും നല്ല ഉപജീവനത്തെ ചോദിക്കുന്നു, അതിനേക്കാളെല്ലാം ഉപരി സ്വീകാര്യയോഗ്യമായ അമലുകളെ അള്ളാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുബഹിക്ക് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. കാരണം അത്രമാത്രം അമലുകളുടെ സ്വീകാര്യത അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു വിശ്വാസിയുടെ അമലുകളിൽ ഒരുപാട് പോരായ്മകളുണ്ടാകും. നമ്മുടെ നോമ്പിലും നമസ്കാരങ്ങളിലുമെല്ലാം നമ്മളറിയാതെ വന്നുകൂടിയിട്ടുള്ള ഒരുപാട് പോരായ്മകൾ, പാകപ്പിഴവുകൾ, ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ടാകും. ആ കുറവുകളെ മാറ്റി നിർത്തണമെന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ്. ആ കുറവുകൾ മാത്രം മതിയാകും ഒരു പക്ഷേ അള്ളാഹുവിന് ആ ആരാധനകളെ, ആ സൽക്കർമ്മങ്ങളെ മാറ്റി നിർത്തുവാൻ ആ കുറവുകളോ പോരായ്മകളോ മാത്രം മതിയാകുന്നതാണെന്നാണ് പരിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരേതേത് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഏതേത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് അള്ളാഹുവിനോട് സ്വീകരിപ്പിക്കുമാറ് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലും സുന്നത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായ ഒരു പള്ളിയുടെ ഭവനത്തിൻ്റെ നിർമ്മാണം, പരിശുദ്ധ കഅബയുടെ നിർമ്മാണത്തിൻ്റെ വേളയിൽ, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങൾ ഇന്ന് ഈ പ്രവർത്തനം നീ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ ഭവനം നിർമ്മിക്കുന്നത് ഇബ്രാഹിം നബിക്ക് വേണ്ടിയിട്ടല്ല, മറ്റാർക്കും വേണ്ടിയിട്ടല്ല, അള്ളാഹുവിൻ്റെ ഭവനമാണ്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ അങ്ങനെയൊരു ഭവനം നിർമ്മിക്കുന്നത്. എന്നിട്ടാണ് ഇബ്രാഹിം നബി ആ കഅബയുടെ ഓരോ കല്ലുകൾ എടുത്തു വെക്കുമ്പോഴും
ربنا تقبل منا إن أبرارتنا جلي يرني أنال تفسير للكانا سادي كندي آروبة تلي برماج غمار بولم أبرد برمتن إنغلا الله سويكري كنامي سويكري بيكا مندي إتت أبرد نيرندر ماي برارتنا نارتي يرنو يندي برشد القرآن أمي أورم بديتندي أد القرآن مود قلبي كنا قلبنا ياري برشد القرآن إلي الله الرسول نود الله براي يندي كل نبيه تانغل بارني غود كنام يند أديمال كتانغل بارني غود كنام ما يا أبو بيكم ربي راودا دعاءكم നിങ്ങളുടെ പ്രാർത്ഥന എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് തരിക നിങ്ങൾക്ക് എന്ത് വിലയാണ് തരിക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതാ അതായത് പ്രാർത്ഥനയില്ലാത്ത ആളുകളെ അല്ല പരിഗണിക്കില്ല അവർക്കൊരു വിലയും തരില്ല എന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതായത് പ്രാർത്ഥനയുള്ള ആളുകളെ അല്ലാഹു പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു അവന്റെ റസൂൾ നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നത് ഈ റമദാൻ മാസം നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ റമദാൻ അല്ല കടന്നു പോകുന്നത് റമദാൻ ഇനിയും ഓരോ വർഷങ്ങളിലും ആവർത്തിക്കും ഓരോ വർഷങ്ങളിലും ഇനിയും റമദാൻ കടന്നു വരും അതിലെ ആരാധനകൾ കടന്നു വരും അതിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഓരോ ദിനരാത്രങ്ങളും ഇനിയും കടന്നു വരണമെന്നുള്ളതാണ് അവിടെ ഈ റമദാനിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ റമദാനിൽ നമ്മൾ തുടങ്ങി വെച്ച നമ്മൾ ജീവിപ്പിച്ചു കൊണ്ടുവന്ന ഒരുപാട് ആരാധനകളുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് ആ സൽക്കർമ്മങ്ങളെ ഇനിയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് അല്ലാഹുവിന്റെ റസൂലും സുന്നത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രാത്രിയിലെ നമ്മുടെ നമസ്കാരങ്ങൾ അത് കേവലം റമദാനിലേക്ക് മാത്രമുള്ളതല്ല മറിച്ച് എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കേണ്ട നമസ്കാരങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ അത് റമദാനോടുകൂടി അവസാനിക്കുന്നില്ല മറിച്ച് അല്ലാഹുവിന്റെ റസൂൾ കാണിച്ചു തന്ന ഓരോ സുന്നത്ത് നോമ്പുകളും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് കൊണ്ടുവരണമെന്നാണ് ഈ റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലേക്ക് മുഴുകിയ ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി ആ പരിശുദ്ധ ഖുർആനിന്റെ ഗ്രന്ഥങ്ങൾ അടച്ചു വെക്കാനുള്ളതല്ല മറിച്ച് ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് അത് ആത്മാർത്ഥതയോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ഇനിയും അതിന്റെ പാരായണവും അതിന്റെ പഠനവും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ പരിശുദ്ധ റമദാനിൽ ചെയ്ത അത്രമാത്രം തന്നെ അത്രമാത്രം ആധിക്യത്തിൽ അത്രമാത്രം കൂടിയ അളവിൽ ഒരുപക്ഷെ ചെയ്യാൻ കഴിഞ്ഞാൽ കൊള്ളണമെന്നില്ല പക്ഷേ അത് കുറച്ചാണെങ്കിലും കുറഞ്ഞ അളവിലാണെങ്കിലും അത് നിലനിർത്തണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് മഹാദി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണെന്ന് ആയിഷ ബിവി റസൂലിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് അയ്യുൽ ആമാൽ അഹബ്ബു ഇല്ലല്ലാ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന മറുപടി കുൽ ഖാല അദ്വമുഹ വഇൻ ഖല്ല ചുരുങ്ങിയതാണെങ്കിലും കുറച്ചാണെങ്കിലും എത്ര ചുരുക്കമുള്ളതാണെങ്കിലും അത് നിരന്തരമായി നഷ്ടപ്പെടുത്താതെ ചെയ്യുന്ന അമലുകളുണ്ടോ വലിയ വലിയ അമലുകളെക്കാളേറെ അല്ലാഹുവിന് ഇഷ്ടം അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാക്കാതെ കൊണ്ടുപോകുന്ന പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും രാത്രിയിലെ നമസ്കാരങ്ങളും നോമ്പുകളുമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ റമദാനോടുകൂടി നമ്മൾ തുടങ്ങി വെച്ച ഓരോ സൽക്കർമ്മങ്ങളും ഇനിയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് പരിശുദ്ധ ഖുർആനും സുന്നത്തും കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അത് മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രകാരം ഓരോ തിന്മകളിൽ നിന്നും റമദാനിലേക്ക് എത്തുമ്പോൾ അത്രയും കാലം നമ്മൾ അകപ്പെട്ടു പോയിരുന്ന ഒരുപാട് തിന്മകളുണ്ട് ഒരുപാട് മ്ലേച്ഛതകളുണ്ട് ഒരുപാട് വൃത്തികേടുകളുണ്ട് റമദാൻ വന്നതോടുകൂടി ആ മ്ലേച്ഛതകളിൽ നിന്ന് ആ തിന്മകളിൽ നിന്ന് ആ വൃത്തികേടുകളിൽ നിന്ന് മാറി നിന്ന വിശ്വാസികൾ വീണ്ടും തിരിച്ച് അതേ അവസ്ഥയിലേക്ക് അതേ തിന്മകളിലേക്ക് തിരിച്ചു പോകുന്നതിനെ ഖുർആൻ ഗണ്ഡിതമായി എതിർക്കുന്നുണ്ട് പല വിഷയങ്ങളിലായിക്കൊണ്ട് തിരിച്ചു പോകുന്നതിനെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി എതിർക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീയെ ഉപമിക്കുന്നുണ്ട് വലാ തകൂനു നിങ്ങൾ ഒരുവളെ പോലെ ആകരുത് കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ അവളുടെ നൂലിനെ ശക്തിയോടുകൂടി നെയ്ത ശേഷം വീണ്ടും അതിനെ ഇഴകളായി പിരിച്ചുകൊണ്ട് ദുർബലമാക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത് റമദാൻ വരുമ്പോൾ ആരാധനകൾ കൊണ്ട് അതിനെ ജീവിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും എല്ലാ തിന്മകളെയോടെയും വിട പറയുകയും ചെയ്യുന്ന ആളുകൾ വീണ്ടും റമദാൻ കഴിയുന്നതോടുകൂടി റമദാനിൽ നിന്ന് പിരിയുന്നതോടുകൂടി തൻ്റെ ആരാധനാ കർമ്മങ്ങളെ മാറ്റി നിർത്തുന്ന ആരാധനകളിൽ നിന്ന് മാറി നിൽക്കുന്ന സുന്നത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്ന തിന്മകളിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ ഈ റമദാൻ കഴിഞ്ഞാലും ഈ റമദാനിൽ നിന്ന് കടന്നുപോയാലും നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ നമ്മളെല്ലാം എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ടോ അതെല്ലാം കുറഞ്ഞ അളവിലാണെങ്കിലും നേരിയ അളവിലാണെങ്കിലും
അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഖുർആനും സുന്നത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ആ രൂപത്തിൽ ഈ റമദാൻ കടന്നു പോവുകയാണ് നമ്മോട്. അങ്ങനെ ഇനിയും ഈ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത, ഇനിയും ഈ റമദാനിൽ വേണ്ട രൂപത്തിൽ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചിട്ടില്ലാത്ത, ഇനിയും റമദാനായിട്ട് പോലും തിന്മകളിൽ നിന്ന് വെടിയാത്ത, ഇനിയും തിന്മകളിൽ തന്നെ മുഴുകിയിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവർ ഈ റമദാൻ കടന്നു പോകുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, അവർ നിരാശപ്പെടുകയല്ല വേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ അത് ഉപയോഗപ്പെടുത്തുവാൻ, അത് ഇനിയെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനാണ് അവരാഗ്രഹിക്കേണ്ടത്. ഇത്രയും ദിവസം ഞാൻ നഷ്ടപ്പെടുത്തി, ഇനി എൻ്റെ ആരാധനകൾ അതല്ലാഹു സ്വീകരിക്കുമോ, ഇനി എൻ്റെ പാപമോചനം അതല്ലാഹു സ്വീകരിക്കുമോ, ഇനി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമോ, ഇനി ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലാഹു സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹുവിന്റെ അടിമകളോട് പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് അല്ല കൽപ്പിക്കുന്ന കൽപ്പനയാണ്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, താങ്കൾ എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏതടിമകളെ വിളിച്ചാണ് അല്ലാഹു പറയുന്നത്? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ദേഹങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ള, അക്രമം ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ള വിധിവിലക്കുകൾ അത് ഓരോന്നോരോന്നായി നിഷേധിക്കുകയും അത് ലംഘിക്കുകയും ചെയ്തിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകളെ വിളിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ചോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കരുത്, നിങ്ങൾ നിരാശരായി പോകരുതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ഏതവസ്ഥയിൽ പ്രാർത്ഥിച്ചാലും നിങ്ങൾ ഏതവസ്ഥയിൽ കേദിച്ച് മടങ്ങിയാലും നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ അല്ലാഹു പുറത്തു തരും, അത്രമാത്രം കാരുണ്യവാനാണ് അല്ലാഹു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റ് സംഭവിച്ചിട്ടില്ലാത്ത, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ എതിർത്ത് പ്രവർത്തിച്ചിട്ടില്ലാത്ത അല്ലാഹുവിൻ്റെ റസൂൽ പോലും ദിവസത്തിൽ നൂറിലധികം തവണ തൗബ ചെയ്തിരുന്നു, അല്ലാഹുവിലേക്ക് കേദിച്ച് മടങ്ങിയിരുന്നു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നമ്മളെങ്ങനെയാണ് ആ റസൂൽ 100 തവണ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെങ്ങനെയാണ് ദിവസത്തിൽ 1 തവണ പോലും തൗബ ചെയ്യാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മഹാനായ യൂസുഫ് നബി അലൈഹി വസ്സലാത്തു വസ്സലാമ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടില്ലാത്ത ഓരോ ഹൃദയങ്ങളും, അങ്ങനെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചിട്ടില്ലാത്ത ഓരോ ഹൃദയങ്ങളും തിന്മകളിലേക്ക് ചായുന്നതാണ്, തിന്മയോട് താല്പര്യം കാണിക്കുന്നതാണ്, തിന്മകൾ ചെയ്യുന്ന മനസ്സുകളാണ് മനുഷ്യൻ്റെത് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി വസ്സലാത്തു വസ്സലാമ പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മകൾ വന്നു പോകും, തെറ്റുകൾ വന്നു പോകും. അവിടെ പറയുന്നത് ഇന്ന റബ്ബി ഗഫൂർ റഹീം, അങ്ങനെ തെറ്റ് ചെയ്ത, അങ്ങനെ തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ആളുകൾ അവരാലോചിക്കേണ്ടത് എൻ്റെ റബ്ബ് എൻ്റെ നാഥൻ അവനെല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവനത് പൊറുത്തു തരും. 100 ആളുകളെ വധിച്ചു കളഞ്ഞ ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അദ്ദേഹം ഖേദിച്ചുകൊണ്ട് മടങ്ങിക്കൊണ്ടാണ് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ മരണപ്പെട്ട ആ മനുഷ്യൻ മരണപ്പെടുമ്പോൾ 2 മലക്കുകൾ സ്വർഗത്തിലെയും നരകത്തിലെയും മലക്കുകൾ വന്ന് തർക്കിക്കുന്നുണ്ട്, ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ നരകത്തിലേക്ക് കൊണ്ടുപോകണമോ എന്ന്. പക്ഷേ ആ മനുഷ്യൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു, 100 ആളുകളെ വധിച്ചു കളഞ്ഞ ആ മനുഷ്യൻ്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്നാണ്, ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ന്യായമാണ്, എന്ത് നിരാശയാണ് നമ്മളെ കടന്നു പിടിക്കുന്നത് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് കേറിച്ച് മടങ്ങുന്നതിൽ നിന്ന്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകൾ എന്ന് പറയുന്നത് തൗബ ചെയ്യുന്ന, അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് കേറിച്ച് മടങ്ങുന്ന ആളുകളെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അതാണ് ഖുർആൻ ചോദിക്കുന്നത്, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നില്ലേ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നില്ലേ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ്. ഖുർആനിനറിയാം, അല്ലാഹുവിനറിയാം, മനുഷ്യൻ തിന്മ ചെയ്യും, തെറ്റ് ചെയ്യും, പാപങ്ങൾ ചെയ്യുമെന്ന്. പക്ഷേ ഖുർആൻ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തു പോയാലും നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ലേ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു വരുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിനോട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എൻ്റെ അടിമകൾക്ക് റസൂലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണെന്ന് എൻ്റെ അടിമകൾക്ക് റസൂലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. വ അന്നാദാബി ഹുവൽ ആദാബുൽ അലീം, ഇനി എങ്ങാനും അങ്ങനെ തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയിട്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ച് ഖേദിച്ച് മടങ്ങി വരുന്നില്ല എങ്കിൽ അവരെ ഓർമ്മിപ്പിക്കണം. വ അന്നാദാബി ഹുവൽ ആദാബുൽ അലീം, എൻ്റെ ശിക്ഷയാണ് ഏറ്റവും
ഏറ്റവും വേദനയേറിയ ശിക്ഷ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങളല്ല ശാരീരികമായ പ്രയാസങ്ങളല്ല നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശിക്ഷയും ഒരു വേദനയുമല്ല ഏറ്റവും വലിയ വേദന മരിച്ച മരണശേഷം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള കഠിനമായ ശിക്ഷയാണ് ഏറ്റവും വേദനയേറിയത് ഏറ്റവും മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നത് ഏറ്റവും മാനസികമായി നമ്മളെ തളർത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമായിക്കൊള്ളട്ടെ രണ്ട് ദിവസമായിക്കൊള്ളട്ടെ ഈ റമദാനിലെ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളായിക്കൊള്ളട്ടെ ഇനിയുള്ള ദിവസങ്ങളെ നമ്മൾ മുതലെടുക്കുക തൗബയിലേക്ക് മടങ്ങുക ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇത്രയും കാലത്തെ ജീവിതം മുഴുവൻ തെറ്റുകളിലായിരുന്നാൽ പോലും അല്ലാഹു പറയുന്നത് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണമെന്നാണ് നിങ്ങൾ എൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരണമെന്നാണ് നന്മയുടെ മാർഗത്തിലേക്ക് കടന്നു വരണമെന്നാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മളെ മാറ്റിയെടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ മാറ്റാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുമെന്ന് ഉറപ്പു നൽകാതെ അല്ലാഹു ആ സമുദായത്തെ ആ ജനതയെ ആ മനുഷ്യനെ മാറ്റുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം ഒരു ജനതയെയും അവരുടെ സ്വന്തം നിലപാടുകളിൽ നിന്ന് അവർ മാറ്റം വരുത്തുന്നതുവരെ അവരെ അല്ലാഹു മാറ്റുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്വന്തം ജീവിതം മാറ്റണം സ്വന്തം തിന്മകളെ മാറ്റി നിർത്തണമെന്ന് ആദ്യം തീരുമാനമെടുക്കേണ്ടത് ആ മനുഷ്യനാണ് ആ രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുണ്ടോ അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകളുണ്ടോ അവരുടെ പാപമോചനം അല്ലാഹു സ്വീകരിക്കുമെന്നാണ് അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ഖുർആനും സുന്നത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ തൗബയിലേക്ക് ആരാധനയിലേക്ക് മുഴുകുക ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ കടന്നു പോകുന്ന രാത്രികളാണ് നമുക്ക് മുന്നിലുള്ളത് അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഖേദിച്ച് മടങ്ങുക അങ്ങനെ തൗബ ചെയ്യുന്ന ആളുകളോട് അല്ലാഹു പറയുന്നത് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ചെയ്യുന്ന തൗബകൾക്ക് അതിന് ചില നിബന്ധനകളുണ്ട് അതിന് ചില ഷർത്തുകളുണ്ട് ആ തൗബയുടെ മൂന്ന് ഷർത്തുകൾ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ എന്താണോ ഏത് തിന്മകളായിക്കൊള്ളട്ടെ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക രണ്ടാമത്തേത് അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണമെന്നാണ് അത് കഴിഞ്ഞ് മൂന്നാമതായി പറയുന്നത് ആ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയ ആ തെറ്റുകളിലേക്ക് ഇനി നിങ്ങൾ തിരിച്ചു പോകരുത് എന്നുള്ളതാണ് തൗബ ചെയ്യുന്നതിനുള്ള നിബന്ധനകൾ ഈ നിബന്ധനകളോട് കൂടി ഒരാൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഖേദം അല്ലാഹു സ്വീകരിക്കും അവന് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് സ്വന്തം ശരീരത്തോട് അതല്ലെങ്കിൽ അല്ലാഹു ഏർപ്പെടുത്തിയ നിയമങ്ങളെ വിധിവിലക്കുകളെ അതിരി കടന്നു പോയിട്ടുള്ള ആളുകൾക്കുള്ള നിബന്ധനകളാണ് അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകളുണ്ട് മറ്റൊരു അടിമയോട് ചെയ്യുന്ന തിന്മകളുണ്ട് ആ തിന്മകളുടെ കാര്യത്തിൽ ഒരു ഷർത്ത് കൂടി അധികം വരുമെന്നാണ് ഈ പറഞ്ഞ മൂന്ന് ഷർത്തുകൾക്ക് അപ്പുറത്തേക്ക് ആ മനുഷ്യനെ കൊണ്ട് അവനോട് മോശമായി പെരുമാറിയതാണെങ്കിൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം അവരുമായിട്ടുള്ള വല്ല ഇടപാടുകളുമുണ്ടെങ്കിൽ ആ ഇടപാടുകൾ മാറ്റി നിർത്തണം ആ ഇടപാടുകൾ അവസാനിപ്പിച്ചത് കൊണ്ട് മാത്രമേ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടൂ എന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിൽ കാണുന്ന സമ്പ്രദായങ്ങളുണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും അതെല്ലാം അല്ലാഹു പുറത്തു തരും പക്ഷേ ഹക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ ഹക്കുകൾ വീട്ടാതെ അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുന്ന രീതി അതല്ല തൗബയുടെ മാർഗം അതല്ല പാപമോചനത്തിൻ്റെ മാർഗമെന്ന് നമ്മൾ മനസ്സിലാക്കുക ആരെങ്കിലുമായി സാമ്പത്തികമായി ഇടപാടുകളുണ്ടെങ്കിൽ ആരെയെങ്കിലും സാമ്പത്തികമായി വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ട് വേണം അവരോട് ചെയ്തു പോയിട്ടുള്ള ആ പാപത്തിന് അവരോട് പൊരുത്തപ്പെടിപ്പിക്കുവാനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ രൂപത്തിലായിരിക്കണം നമ്മുടെ തൗബകൾ ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ പാപങ്ങളും എത്ര വലിയ പാപങ്ങളായിക്കൊള്ളട്ടെ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നുണ്ടോ അത് പുറത്തു തരുമെന്നുള്ളത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് അല്ലാഹു വാഗ്ദാനം നിറവേറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി നമ്മൾ തേടുക അതിനുള്ള തൗഫീക്ക് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ
ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ ഖലീഫ ഉമർബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ നിരന്തരമായി പങ്കെടുത്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യനെ കാണാതാകുന്ന ഒരു സന്ദർഭമുണ്ടായി. മഹാനായ ഉമർബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെക്കുറിച്ച് ചോദിച്ചു, ഇത്രയും കാലം നിരന്തരമായി സദസ്സുകളിൽ പങ്കെടുത്തിരുന്ന ആ വ്യക്തി എവിടെയെന്ന്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അമീർ മുഅ്മിനീനോട് മറുപടി കൊടുത്തു, ഫഖാലു യാ അമീർ മുഅ്മിനീൻ യതബഉ ഫീ ഹാദ ശറാബി, ആ മനുഷ്യൻ മദ്യപിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്, ആ മനുഷ്യൻ തിന്മകളിലേക്ക് പൂർണ്ണമായി അകപ്പെട്ടു പോയി ആരാധനകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ഉമറിനോട് സുഹാബാക്കൾ പറഞ്ഞു. ഫദഅ ഉമർ കാതിബ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെ വിളിച്ചു, ഉക്തുബു മിൻ ഉമർ ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഉമറിൽ നിന്ന് ഇന്ന വ്യക്തിക്ക് എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ കത്ത് എഴുതിപ്പിച്ചു എന്നാണ്. സലാമുൻ അലൈക, അമ്മാ ബഅദ്, ഫഇന്നി അഹ്മദു ഇലൈക അല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങിയ ആ കത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന വചനങ്ങളാണ് ഗാഫിറുൽ ദംബ് വഖാബിലുൽ തൗബ് ശദീദുൽ ഇഖാബ് ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഗാഫിറിൻ്റെ ചില വചനങ്ങൾ മാത്രമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് എഴുതി വിടുന്നത്. ഗാഫിറുൽ ദംബ്, പാപങ്ങളെ പൊറുക്കുന്നവനാണല്ല. വഖാബിലുൽ തൗബ്, എത്ര വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കുന്നവനാണല്ല. ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ദുത്തൗലി, വിപുലമായ കഴിവുള്ളവനാണല്ല. ഈ കത്ത് ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറയുന്നുണ്ട്, അതു അല്ലാഹു അലി അഖീഹും അൻ യുഖ്ബല ബിഖൽബിഹി വ അൻ യതൂബ അല്ലാഹു അലൈഹി, നിങ്ങളുടെ കൂട്ടുകാരൻ ഈ കത്ത് അവൻ്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനും അവൻ്റെ തൗബ അല്ല സ്വീകരിക്കുവാനും നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെ ആ മനുഷ്യനിലേക്ക് ആ കത്തെത്തി, ദൂതൻ കത്തെത്തിച്ചു. ആ കത്ത് വായിച്ച മനുഷ്യൻ തിരിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചൊരു കത്ത് എഴുതി, ഖദ് ഹദറനി ഉഖൂബതുഹു വ വഅദനി അൻ യഗ്ഫിറലി, താങ്കൾ എന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി, വവഅദനി അൻ യഗ്ഫിറലി, അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്നുള്ള വാഗ്ദാനത്തെക്കുറിച്ചും നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ആ മനുഷ്യൻ തിരിച്ച് താൻ ചെയ്തിരുന്ന തിന്മകളിൽ നിന്ന് മാറി വന്നുവെന്ന് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടിയിരുന്ന ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾ അവരെ കുറ്റം പറയുകയോ അവരെ മോശമാക്കി കാണുകയോ അവരിൽ നിന്ന് മുഖം തിരിച്ച് കളയുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് അവരെ നിങ്ങൾ സഹായിക്കണമെന്നാണ്. അവർ ചെയ്യുന്ന തെറ്റിനെ അവരെ ഓർമ്മപ്പെടുത്തുകയും തിന്മ ഏതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വലാ തകൂനു ആവാന അശ്ശൈത്വാനി അലൈ, പിശാചിൻ്റെ കൂടെ നിന്നുകൊണ്ട് പിശാജ് അവനെ എങ്ങനെയാണോ ഉപദ്രവിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങളും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കുറ്റക്കാരനായിക്കൊണ്ട് അവനെ നിങ്ങൾ മാറ്റി നിർത്തരുത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്ന, തിന്മകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളോട് നമുക്കും ബാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനും സുന്നത്തും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് നന്മ കൊണ്ടുള്ള ഉപദേശവും തിന്മ കൊണ്ടുള്ള വിരോധവും എല്ലാം പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നന്മ ഉപദേശിക്കുക, തിന്മ ചെയ്യുന്ന ആളുകളോട് നന്മയിലേക്ക് കടന്നു വരുവാനും നന്മ പഠിപ്പിച്ചു കൊടുക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് വിലക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ആളുകളിൽ മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് ഖുർആനും സുന്നത്തും ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കുക. ഇനി ഈ റമദാനിൻ്റെ അവസാനത്തിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടത് ഫിത്ർ സക്കാത്താണ്. ആ ഫിത്ർ സക്കാത്ത്
അത് നൽകേണ്ടത് ഈ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലാണ്. ആ ഈദ്ഗാഹിന്, ചെറിയ പെരുന്നാളിന് നമ്മൾ ആ മുസല്ലയിലേക്ക് എത്തുന്നതിന് മുമ്പേ ആ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടണമെന്നുള്ളതാണ്. കാരണം ഫിത്ർ സക്കാത്ത് തുഹറത്തൻ ലിസ്വായിമി മിനൽ ലഗവി വർറഫസി വതുഅത്തൻ ലിൽമസാകി. അത് ഫിത്ർ സക്കാത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ നോമ്പിൽ വന്നു പോയിട്ടുള്ള ചെറിയ ചെറിയ പാകപ്പിഴവുകൾ, പോരായ്മകൾ, അതെല്ലാം ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്നാണ്, അത് മാറ്റി നിർത്തുമെന്നാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണവുമായിട്ടാണ് ഈ ഫിത്ർ സക്കാത്ത് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ മുസ്ലിമിൻ്റെ മേലും ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. റമദാൻ മാസത്തിലെ അവസാനത്തെ മഗ്രിബിന് തൊട്ട് മുമ്പ് ജനിച്ച് വീണ കുഞ്ഞിന് പോലും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ആ ഫിത്ർ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പള്ളിയിൽ ആ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കുന്നത് അവസാന തീയതി 7-ാം തീയതിയാണ്. 7-ാം തീയതി അവസാനമായി അത് സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ തുക 130 രൂപയാണ് ഒരാൾക്ക് എന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ആ ഫിത്ർ സക്കാത്തിനെ നമ്മൾ ശ്രദ്ധയോടുകൂടി കാണുക. അത് പെരുന്നാൾ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് നിർവഹിക്കണമെന്നാണ്. അതിന് കുറച്ച് മുമ്പായാലും പ്രശ്നമില്ല, 2-3 ദിവസങ്ങൾക്ക് മുമ്പും അത് നിർവഹിക്കാം. പക്ഷേ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണത് ചെയ്യുന്നത് എങ്കിൽ അത് കേവലം ഒരു സ്വതക്കയായി മാത്രമാണ് സ്വീകരിക്കപ്പെടുക. അത് ഫിത്ർ സക്കാത്തിൻ്റെ ഗണത്തിൽ പെടുകയില്ല, ഫിത്ർ സക്കാത്ത് വിടുകയില്ല എന്നൊക്കെയാണ് പണ്ഡിതന്മാരമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് മുന്നേ തന്നെ അത് കൊടുത്തു വീട്ടുവാനുള്ള ശ്രദ്ധ നാം പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയുടെ ഫിത്ർ സക്കാത്ത് അത് KNM-ൻ്റെ ഉത്തരേന്ത്യയിലേക്കുള്ള സംഭാവനകളിലേക്കാണ് അത് കൊടുത്തയക്കുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ നമ്മെ അഭിമുഖീകരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രൂപത്തിൽ ഫിത്ർ സക്കാത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക, അതിൽ വീഴ്ച വരുത്താതിരിക്കുക. അതുപോലെ നമ്മൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ സുന്നത്താണ് പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹ് ഒരുക്കുക എന്നുള്ളത്. കാരണം അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഈദ്ഗാഹ് ഒരുക്കുന്നതിലൂടെ സമൂഹത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും അതിൽ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പള്ളികളാകുമ്പോൾ ആർത്തവകാരികളായ ഹൈദുള്ള, നിഫാസുള്ള, അങ്ങനെയുള്ള പ്രവേശിക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലാവുമ്പോൾ അവർക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് അത് മൈതാനങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് കഴിയുന്നതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തി ആ ഈദ്ഗാഹിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക. അതിലൂടെ എല്ലാവർക്കും, സമൂഹത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും അതിൽ പങ്കെടുക്കുവാൻ സാധിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അതിൽ എത്തിപ്പെടുവാനുള്ള സൗകര്യം ഒരുക്കുമെന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ ആ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുക. അതുപോലെ ഈദ്ഗാഹിലേക്ക് ചെറിയ പെരുന്നാളിൽ ഈദുൽ ഫിത്റിന് മുസല്ലയിലേക്ക് പോകേണ്ടത് ഭക്ഷണം കഴിച്ചിട്ടാണ് എന്നുള്ളതാണ് റസൂലിൻ്റെ സുന്നത്ത്. ഈദുൽ അദ്ഹയാണെങ്കിൽ, വലിയ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെയുമാണ് റസൂലിൻ്റെ സുന്നത്ത് കാണാൻ സാധിക്കുക. അതുകൊണ്ട് മുസല്ലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ സുന്നത്ത് എടുത്തുകൊണ്ട് നമ്മൾ പോവുക. അതുപോലെ ഈദ്ഗാഹിൻ്റെ വേളയിൽ ആ മുസല്ലയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സദഖ നൽകിയിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായ സദഖയുണ്ട്, അത് സുന്നത്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ ആ സദഖയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നമ്മൾ കരുതുക. ആ രൂപത്തിൽ നമ്മിൽ നിന്നുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലെ ഈദ്ഗാഹ് പള്ളിയിൽ വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് കൃത്യം 7:15 ആരംഭിക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമ്മളെല്ലാവരും കൃത്യമായി എത്തിച്ചേരുക. അതിലെ സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചയിലെ നമ്മുടെ കളക്ഷൻ അത് ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ദവാ കളക്ഷനാണ്. അതിലേക്ക് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ കബറിടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും എല്ലാം നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അള്ളാഹു, ഞങ്ങൾക്കിടയിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി നിർത്തണമേ നാഥ. അള്ളാഹു, ഞങ്ങൾക്കിടയിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഹലാലായ മാർഗത്തിലൂടെ അത് വീട്ടുവാനുള്ള എല്ലാ സൗഭാഗ്യവും അവർക്ക് ഇന്ന് നൽകണമെന്നാഥ. അള്ളാഹുവേ, ഈ ലോകത്തിൻ്റെ വിവിധ
വിവിധ കോണുകളിലായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണമേ നാഥ. അള്ളാഹുവേ, ഫലസ്തീനിലെ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അവരിൽ നിന്ന് മരണപ്പെടുന്ന ഓരോ ആളുകൾക്കും ഷഹീദിൻ്റെ പ്രതിഫലം നീ നൽകണമേ നാഥ. അവരിലേക്കുള്ള എല്ലാ സഹായങ്ങളും നീ തുറന്നു കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. وصلى الله على نبينا محمد والحمد لله رب العالمين.